ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഒരിക്കലും ലജ്ജിപ്പിക്കാത്ത ഒരു നല്ല യേശു. യേശുവിൻ്റെ വചനം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നിങ്ങൾ ലജ്ജിക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് മുമ്പിലുണ്ട്. പക്ഷേ വചനം പറയുന്നു, ഒരു കാലത്തും നീ ലജ്ജിക്കത്തില്ല. ലജ്ജിപ്പിക്കാത്ത ആ യേശുവിനെ നമ്മൾ ദൈവവചനത്തിൽ കൂടെ മനസ്സിലാക്കാൻ പോവാം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ആദ്യം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അതിനുശേഷം വചനം ശ്രദ്ധിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഈ വചനം ഈ മക്കളുടെ മുമ്പിൽ എത്തിക്കുവാൻ ഇടയായ അനുഗ്രഹീതമായ ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ അവരുടെ ആവശ്യത്തിന്മേൽ കർത്താവ് കൈ നീട്ടണമേ. അവർ ദൈവസന്നിധി സമർപ്പിച്ച പ്രാർത്ഥനാ വിഷയത്തിന്മേൽ യേശു കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം. ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കായി സ്തോത്രം. കർത്താവ് കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ലജ്ജിപ്പിക്കാത്ത കർത്താവിൻ്റെ വചനം നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ ചാപ്റ്റർ 1:12-13 12-13 വാക്യങ്ങളാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷങ്ങളിൽ ഈ സംഭവം 3 പ്രത്യേക നിലയിലാണ് 3 എഴുത്തുകാർ എഴുതിയിരിക്കുന്നത്. സംഭവം ഒന്ന് തന്നെയാണെങ്കിലും അതിന് മുമ്പിലെ ഉദ്ദേശശുദ്ധിയാണ് നമ്മൾ ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. മർക്കോസിൻ്റെ സുവിശേഷം 1 അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കണം. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. ആര് നിർബന്ധിച്ചു? യേശുവിനെ. ആര് നിർബന്ധിച്ചു? ഏതാത്മാവ്? പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചു. മത്തായി സുവിശേഷം 3 അധ്യായം പഠിക്കുമ്പം യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് കയറിയ യേശുവിനെ സ്വർഗം തുറന്നിട്ട് പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപത്തിൽ പുത്രൻ്റെ മേലിറങ്ങി വന്നപ്പോൾ സ്വർഗത്തിലെ പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ജനനം സ്ത്രീ പുരുഷ ബന്ധത്തിൽ കൂടെ അല്ലായിരുന്നു, മറിച്ച് ഹമി പരിശുദ്ധാത്മാവിനാലാണ് ക്രിസ്തു ഉരുവായത്, ജഡാവതാരമെടുത്തത്, ജഡത്തിൽ ജനിച്ചത്. 30 വയസ്സിന് ശേഷം യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റ യേശു പരിശുദ്ധാത്മാവ് നിറവിലുള്ള ശുശ്രൂഷ തുടങ്ങുക. യേശുക്രിസ്തു ഭൂമി വന്ന ഇതിന് പല ഉദ്ദേശങ്ങളുള്ളതിൽ ഒരു ഉദ്ദേശമായിരുന്നു, ശത്രുവിൻ്റെ തലയെ തകർത്ത് അവനെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയത്തിൻ്റെ കൊടി പാറിപ്പറപ്പിക്കുക എന്നുള്ളത്. അത് കർത്താവ് ഭൂമി വന്നതിൻ്റെ പല ഉദ്ദേശങ്ങളിൽ ഒരു ഉദ്ദേശമായിരുന്നു. വേദപുസ്തകം പറയുന്നു, നമ്മുടെ ദൈവം നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. അങ്ങനെയെങ്കിൽ എന്തിനാണ് പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചത്? അതൊരു ചോദ്യചിഹ്നം. ഇനി ഞാൻ നിങ്ങളോട് തുറന്ന് പ്രസംഗിക്കുക 1-2 കാര്യങ്ങൾ. ദൈവം ഒരു കാര്യത്തിനൊരാളെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ നമ്മൾ ആരും അറിയാത്ത വലിയ ദൈവിക ഉദ്ദേശങ്ങളുണ്ട്. യോനയെന്ന് പറയുന്ന പ്രവാചകനെ വളരെ മോശമായി പ്രസംഗിക്കുന്ന പ്രസംഗകരുണ്ട്. പിന്മാറ്റക്കാരനെന്നും ദൈവത്തെ വിട്ടുപോയവനെന്നും ഒക്കെ. സത്യത്തിൽ യോന പിന്മാറ്റക്കാരനാണോ? നോ.
എന്താണ് യോനയോട് ദൈവം പറഞ്ഞു, നിനവയിൽ പോയി നിനവയ്ക്കെതിരെ പ്രസംഗിക്കുക. യോന നിനവയ്ക്ക് കൊണ്ടു തന്നെ തർശിശിന് പോയി. കാരണം എന്താ? യോനയ്ക്ക് ദൈവത്തെ അറിയാം. അറിയാൻ കാര്യം എന്താ? ഇവൻ പ്രവചിക്കും, ജനമെല്ലാം കൂടെ കരയും, ദൈവം ക്ഷമിക്കും, ഇത് വരുത്തുന്നില്ല. അതുകൊണ്ടാ യോന എവിടെ പോയേ? തർശിശി പോയവനെ ഒരു മീനെ കൊണ്ട് വിഴുങ്ങിച്ച് കൊരിയർ സർവീസിൽ അവനെ കരയ്ക്കെത്തിച്ച് വീണ്ടും ദൂത് കൊടുത്ത് ആ സ്ഥലത്ത് വിട്ടു. നിർബന്ധിക്കുക, രണ്ടാമതും നീ പോയി പ്രവചിക്കുക. എന്താ നിർബന്ധിക്കുക? ഒരു അതിൻ്റെ ഉദ്ദേശം യോന എന്ന് പറയുന്ന ഒരാളല്ല, നിലവെ മുഴുവൻ ദൈവത്തിന് വേണം. അതിനൊരാളെ ദൈവം നിർബന്ധിക്കുക. അപ്പൊ എപ്പോഴും ഓർക്കണം, ദൈവം നിർബന്ധിക്കുന്നതിന് പിമ്പിൽ ഓർക്കുന്നുണ്ട്. ബാബു സാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സാക്ഷി പറയാമോ, കേരളത്തിലെ ഒട്ടനവധി കോളേജുകളുടെ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിക്കുകയും കുറെ കോളേജുകളുടെ ഉടമയുമായിരുന്ന ആ മനുഷ്യൻ്റെ കൈകളിൽ കോടികൾ കൊടുത്തു. ഒരു ഗ്രൂപ്പ് തനിക്ക് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മെയിൻ റോഡ് സൈഡ് സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടി. ഒടുവിൽ അറിയുന്നത് അതൊരു വലിയ ഒരു മാഫിയ ആയിരുന്നു. ആ ആധാരങ്ങളെല്ലാം ഫേക്കായിരുന്നു. തൻ്റെ കോടികൾ നഷ്ടപ്പെട്ടു. താനിവിടെ സാക്ഷി പറഞ്ഞു, തൻ്റെ ഭാര്യ പറഞ്ഞു, എനിക്കൊരു ജാതകദോഷമുണ്ട് അമ്മ. അങ്ങനാണെങ്കിൽ, ആ ജാതകദോഷമുണ്ടെങ്കിൽ എന്നെ ആര് കല്യാണം കഴിച്ചാലും കല്യാണം കഴിക്കുന്നവർ തകരും എന്ന് പറഞ്ഞ് ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു. രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ബാബു സാർ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്തൊരു വീട്ടിൽ കടക്കാരുടെ അടിയും ചവിട്ടും കൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് കിടക്കുക. ഒരു ദിവസം താൻ തീരുമാനിച്ചു, താനും കുഞ്ഞുങ്ങളും കൂടെ പൊട്ടാസ്യം സയനൈഡ് കഴിച്ച് മരിക്കാൻ തീരുമാനിച്ചു. തലേദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഇതാ, പായിട്ട് കുഞ്ഞുങ്ങളെ പുതിയ ഡ്രസ്സ് ധരിപ്പിച്ച് ഓരോ സ്പൂൺ പഞ്ചസാര കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുത്തു. നാളെയും ഡാഡി പഞ്ചസാര തരുമെന്ന് പറഞ്ഞു. നാളെ കൊടുക്കുന്നത് പൊട്ടാസ്യം സയനൈഡാ. പിറ്റേന്ന് പായിട്ടു പൊട്ടാസ്യം സയനൈഡ് എടുത്തു വെച്ച് കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാര കൊടുക്കാൻ. വാതിലിൽ ആരോ മുട്ടുന്നു, തുറന്നില്ല. വെളിയിൽ ചോദ്യം, ബാബു സാറാണോ? മിണ്ടുന്നില്ല. ഇത് ബാബു സാറിൻ്റെ വീടാണോ? തുറന്നിട്ടേക്കുന്ന വെന്റിലേഷൻ്റെ അകത്തൂടെ കറുത്ത് മെലിഞ്ഞൊരു മനുഷ്യൻ, വെളുത്ത ഉടുപ്പും കറുത്ത പാന്റും തരി, ഇത് ബാബു സാറാണോ? അനുവാദം ചോദിക്കാതെ വീടിൻ്റെ ഡോറ് തള്ളി തുറന്ന് അകത്തോട്ട് കയറി വെച്ച് പായിൽ താമി താനും കുഞ്ഞുങ്ങളും ഇരിക്കുമ്പോൾ വിരള ചൂണ്ടി വെച്ച് പറയുക, ആത്മഹത്യ ചെയ്യരുത്. ദേവൻ ചോദിച്ചു, നീ ആരാ? ഞാനൊരു അഭിഷക്തനാ, തമിഴ്നാട്ടിൽ നിന്ന് ദൈവം എന്നോട് പറഞ്ഞു, ബാബും കുടുംബം ആത്മഹത്യ ചെയ്യാൻ പോവുക, തടയാൻ നീ പോകാൻ ഇന്നലെ എന്നെ ദൈവം നിർബന്ധിച്ചു. ഒരാമയും പറയണം. കർത്താവുമായിട്ട് കണക്ഷൻ ഒരാക്കൊണ്ടെങ്കിൽ കൂടെ കൂടെ ചില കാര്യങ്ങൾക്ക് ദൈവം നിന്നെ നിർബന്ധിക്കും. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറെ ദിവസം കൊണ്ടൊരു നിർബന്ധം, ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കാനൊരു നിർബന്ധം, മൂത്ത മോന് വേണ്ടി പ്രാർത്ഥിക്കാനൊരു നിർബന്ധം, എവിടൊക്കെയോ ആർക്കൊക്കെയോ വേണ്ടി ഇടിവി നിൽക്കാനൊരു നിർബന്ധം, എന്തോ നടക്കാൻ പോകുന്നതിന് പിമ്പിൽ ദൈവം ചിലരെ നിർബന്ധിക്കുന്നു. തമിഴ്നാട്ടിൽ കിടന്ന ആ ഒരു ദൈവവൃത്യൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ബാബു സാർ എന്ന മനുഷ്യൻ ഇന്ന് ആത്മഹത്യ ചെയ്യാതെ ജീവിച്ചിരുന്ന് ഓരോ വേദികളിൽ യേശുവിനെ സാക്ഷിയാകുന്നു. കർത്താവിന് ചില കാര്യങ്ങൾക്ക് ചിലരെ നിർബന്ധിക്കാൻ താല്പര്യമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, യേശുവിനെ പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചു. ഇനി എനിക്ക് കിട്ടിയ രണ്ടാശയം പറഞ്ഞുകൊണ്ട് ദൂതിലോട്ട് കയറാം. കാൽവറിയിൽ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടിയിട്ടേ കർത്താവ് മരിക്കത്തുള്ളൂ. ഇത് കർത്താവിനറിയാം. പരിശുദ്ധാത്മാവ് അങ്ങോട്ട് നയിക്കാൻ കാരണം. അങ്ങനാണെങ്കിൽ ആദ്യത്തെ യുദ്ധം ഇവൻ്റെ താവളത്തിൽ നിന്നാകാം. ഇവിടുന്ന് തുടങ്ങാം യുദ്ധം. കാൽവറി വരെ ഈ യുദ്ധം നിലനിൽക്കും. വചന വെളിപ്പാടിലേക്ക് വരാം. യേശു ആ ദിവസങ്ങളിൽ ഉപവസിച്ചു. എത്ര ദിവസം? 40 ദിവസം. വചനം ഗ്രഹിക്കാനായി പറയുന്നു, 40 ദിവസം ഉപവസിച്ചു. ഉപവസിച്ച് കഴിഞ്ഞപ്പം
വിശന്നു. സത്യത്തിൽ ചോദിക്കുക, ഉപവസിച്ച വിശക്കുവോ? നിശ്ചയമായിട്ട് ടൈമാകുമ്പോൾ ഇപ്പം നിർത്തിയാ കൊള്ളാം എന്ന് ചിന്തിക്കും. അതുപോലെ വിശക്കും ഇല്ലയോ? അന്നേരം ഒരു കുഞ്ഞുമുട്ടായിയൊക്കെ വായിലിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, മിണ്ടുന്നില്ല. പണ്ട് ഉപവസിച്ചപ്പോൾ ആരാണ്ട് ഒരു ജ്യൂസ് കുടിക്കാൻ പോയി, അന്ന് പ്രസംഗിച്ച പ്രസംഗം ജ്യൂസ് കുടിച്ചോണ്ട് ആർക്കാ ഉപവസിക്കാൻ പറ്റാത്ത, ഞാൻ ഷെയ്ക്ക് വാങ്ങിച്ചാലേ ഉപവസിക്കാവോ? പറ്റുകയല്ല കുഞ്ഞേ, ഉപവസിക്കണേ മേളി എന്നൊരു അനുവാദം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഉപവാസ ഉപവാസവാ. ചിലത് എല്ലാ ദിവസവും ഉപവാസ, അങ്ങനെ ഉപവാസത്തിനൊരു വിലയുണ്ട്. അത് വെറുതെ വില കളയല്ലേ. ഒരു കാര്യത്തിന് ഉപവസിച്ചാൽ അതിൻ്റെ എഫക്റ്റ് 6 മാസം നിന്റെ ലൈഫിൽ നിൽക്കണം. ഒരാമീൻ പറഞ്ഞു തുടങ്ങിയാണ്. ഹാല് സത്യം, ഞാൻ ഇച്ചിരിയോടെ അതിപ്പോൾ ഉപവാസത്തെക്കുറിച്ചല്ലല്ലോ ഇന്നത്തെ പ്രസംഗം, എന്നാലും അതോടെ തൊട്ടെന്നേ ഉള്ളൂ. എല്ലാവരും ഉള്ളപ്പോൾ അങ്ങനല്ല പറയണം. അപ്പോൾ യേശു 4 ദിവസം ഉപവാസം കഴിഞ്ഞപ്പോൾ യേശുവിന് എന്ത് ചെയ്തു? വിശന്നു. യേശുവിൻ്റെ വിശപ്പ് ആര് തിരിച്ചറിഞ്ഞു? സാത്താൻ തിരിച്ചറിഞ്ഞു. ഇനി ആ തന്ത്രപരമായൊരു നീക്കാ പറയുന്നത്. സാത്താൻ വന്നേച്ച് പറയുക, ഒരു വെള്ളാരങ്കല്ല് കാണിച്ചിട്ട് പറയുക, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലൊന്ന് അപ്പമാക്കി താ, എന്നാ ഞാൻ അംഗീകരിക്കാം നീ ആര്. സാത്താൻ്റെ ഈ ടെസ്റ്റ് ഡോസ് എന്തിനാണെന്നറിയാമോ? അവൻ അറിയണം ഇത് സാധാരണ യേശു ആണോ ദൈവപുത്രനാണോ. സാധാരണ യേശു ആണേ കുഴപ്പമില്ല, ദൈവപുത്രനാണേ പേടിക്കണം. അവൻ്റെ അടിത്തറ തോണ്ടി വെച്ചേ പോവും. അതിനവനൊരു ടെസ്റ്റ് ഇട്ട് കൊടുക്കുക, നീ ദൈവപുത്രനാണെങ്കിൽ. ഈ നമ്മളെയൊക്കെ ദേഷ്യം പിടിപ്പിക്കാൻ ചില ആൾക്കാർ പറയത്തില്ലേ, വഴക്കുണ്ടാവുമ്പളെ, നീ ആണാന്നേ പറ, പുരുഷനാന്നേ പറ. ഈ TV പ്രോഗ്രാമൊക്കെ കാണുമ്പളേ നിങ്ങളോട് ഭയങ്കര സ്നേഹമുള്ളവരൊക്കെ ഉണ്ട്, അവർ കമ്പ്യൂട്ടർ നമ്പർ എന്ന് വിളിക്കും. സ്നേഹത്തോടെ വിളിക്കുന്നത്, വിളിച്ച് കഴിഞ്ഞാൽ എല്ലാ ചില്ലക്ഷരവും ചേർത്ത് സംസാരിക്കും, എല്ലാ ചില്ലക്ഷരവും ചേർക്കും. അപ്പം ഞങ്ങൾ അവരെ ദേഷ്യം പിടിപ്പിക്കാൻ പറയും, ധൈര്യമുണ്ട്, നിങ്ങളുടെ നമ്പരിൽ നിന്നൊന്ന് വിളി, വിളിച്ചാൽ എന്നെ കാണിക്കും. അപ്പോൾ വിളിച്ച് അന്നേരം കാണിക്കാം. ചിലർ അപ്പോഴേ കട്ട് ചെയ്തിട്ട് അവരുടെ ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കും, അമേരിക്കയിൽ നിന്നൊക്കെ, ഇതാ എൻ്റെ നമ്പർ, എന്തോ കാണിക്കും. ഞാൻ പറഞ്ഞ് വെച്ചാൽ ചോറഞ്ഞ് ചോദിച്ചു കഴിയുമ്പോൾ കാണിക്കാം, ഇവിടെ ഉച്ചയ്ക്ക് അവിടെ പാതിരാത്രിയാണ്, യോഗം കഴിഞ്ഞിറങ്ങിയിട്ട് ഞാൻ വിളിക്കും, ഹലോ. അർദ്ധരാത്രി 2 മണിക്ക് എടുക്കും, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിൻ്റെ കാര്യം പോക്കാ, ഫോൺ വെക്കും. 1000 രൂപ കളയാൻ ഞാനും തീരുമാനിച്ചു. ഇച്ചിരി വിളിക്കുമ്പോഴും, അല്ലല്ല മാനസാന്തരപ്പെടാൻ, ഞാൻ നീയും അങ്ങനെ തന്നെ നശിച്ചു പോകും, ഫോൺ വെക്കും. പിന്നെ ഞാൻ വിളിക്കും, നിലം വെളുത്ത് പറഞ്ഞ എൻ്റെ പൊന്നു പുറത്തറിയ, ഇനി ഒരിക്കലും വിളിക്കത്തില്ല. ഞാൻ പറഞ്ഞു, നീ മാനസാന്തരപ്പെടുന്ന നിലം വരെ ഞാൻ വിളിച്ചോണ്ടിരിക്കും. നമ്മുടെ ചികിത്സ ഇങ്ങനെ, ഇങ്ങോട്ട് സഹകരിക്കുക, ഒന്ന് സഹകരിക്കുക. ഞാനൊരു സന്ദേശത്തിലേക്ക് വരിക. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം, ഈ കല്ല് ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല്, കർത്താവ് കൊടുത്ത മറുപടി പറയോ? മനുഷ്യൻ. മത്തായി യാദവ് നല്ല വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. മത്തായി സുവിശേഷം എടുത്ത 4-ാം അധ്യായം 2-ാമത്തെ വാക്യം, ഇനി ആ വാക്യത്തോടെ ചിന്ത തുടങ്ങുക കേട്ടോണേ. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, സാത്താനെ നിനക്കറിയാത്തൊരു കാര്യം പറയാം, ഈ മക്കൾ ജീവിക്കാൻ പോകുന്നത് അപ്പം കൊണ്ടല്ല, വചനം കൊണ്ട്. പച്ചമലയാളം, നീ അപ്പത്തിൻ്റെ ഷോ നടത്തിക്കൂ, ഞാൻ വചനത്തിൻ്റെ ഷോ തുടങ്ങുക. ഉറപ്പുണ്ടല്ലേ? ഹല്ലേലൂയ പറയാവൂ. പിശാചെ, നീ
അപ്പത്തിന്റെ മാജിക്ക് കാണിക്കൂ, ഞാൻ വചനത്തിന്റെ അത്ഭുതം കാണിക്കാൻ പോവാ. ഉറപ്പുള്ളവരെ ഹല്ലേലൂയ പറയാവൂ. ഞാനൊരു മർമ്മം നിന്നോട് പറയാം, നിന്റെ മുഴുവൻ പ്രശ്നത്തിനും ഉത്തരം വചനമാ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഒന്ന് കൈകൊടുത്ത് പറ, വചനം കൊണ്ട് ഞാൻ ജീവിക്കൂ എന്ന് പറ. ചിരിച്ചുകൊണ്ട് പറ, വചനം കൊണ്ട് ഞാൻ ജീവിക്കും. ഒരാമയും പറഞ്ഞ, ഞാനിവിടെ നിന്നുകൊണ്ട് പറയാം, ഒരുത്തനെ രക്ഷപ്പെടുത്താൻ ഒരു വചനം മതി, ഒരുവനെ കരകയറ്റാൻ ഒരു വചനം മതി. അകത്ത് വചനം പ്രകാശിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ വചനത്തിലേക്ക് വരിക. ഈ കല്ലിനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശു വല്ലതും കല്ല് അപ്പമാകാൻ പറഞ്ഞായിരുന്നെങ്കിലോ? മൊത്തം കല്ലും, കാട്ടുകല്ല്, നാട്ടുകല്ല്, കരിങ്കല്ല്, വെട്ടുകല്ല്, എത്ര കല്ല? കാട്ടുകല്ല്, നാട്ടുകല്ല്, കരിങ്കല്ല്, വെട്ടുകല്ല്, എല്ലാം കല്ലല്ലേ. പിന്നെ ആമേ, കല്ല് അപ്പമാന്ന് പറഞ്ഞാൽ എന്നാ? അങ്ങനെ അന്ന് വീട് വട്ടയപ്പം കൊണ്ട് കെട്ടേണ്ടി വന്നേ. പിടികിട്ടിയോ? നിങ്ങൾ ചിന്തിച്ചു, ലാസറേ പുറത്തു വന്ന് കർത്താവ് വിളിച്ചു. മരിച്ചവരെ എല്ലാം വിളിച്ചായിരുന്നല്ലോ, കൂട്ടായി വന്നേന്. ഇന്നേരം ഒരു സ്ത്രീ എഴുന്നേറ്റ് പറഞ്ഞു, അയ്യോ ആര് വന്നാലും എൻ്റെ അമ്മായിയമ്മ വരല്ലേ, മരിച്ചതിൻ്റെ ആഘോഷം നിർന്നിട്ടില്ല, അതിനു മുമ്പേ അവർ വന്നാൽ സഹകരിക്കണം. ഇപ്പൊ സാത്താൻ യേശുവിന് തന്ത്രം പറഞ്ഞു കൊടുക്കാൻ, നീ നിന്റെ സഭയിൽ ആള് കൂടും, ഈ കല്ല് അപ്പവാക്കി കാണിച്ചാൽ മതി. ഈശോ പറഞ്ഞു, എന്റെ സഭ കല്ലിന്റെ മാജിക്ക് കണ്ടിട്ട് ആള് വേണ്ട, വചനത്തിന്റെ അത്ഭുതം കണ്ടിട്ട് ആള് മതി. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. ആമോസ് പറയുന്നു, ഇത് അപ്പത്തിന്റെ വിശപ്പല്ല, ഇത് വെള്ളത്തിന്റെ ദാഹമല്ല, ഇത് തിരുവചനത്തിന്റെ വിശപ്പാണ്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഇന്ന് പകൽ നിന്റെ ഭാവിക്കെതിരെ ഏതൊക്കെ നിഗൂഢ തന്ത്രങ്ങൾ മെടഞ്ഞാലും അതിനെ പൊളിക്കാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. അമ്മ ഇങ്ങോട്ട് നോക്കിയാ, ഞാൻ പറയാം, അമ്മയുടെ നടുവിൻ്റെ ഒത്ത നടുക്കിലെ മൂന്ന് ഭാഗത്ത് അകൽച്ചയാണ്. എത്ര നാളായി നടക്കാൻ ബുദ്ധിമുട്ടായിട്ട്? 8 വർഷം കൊണ്ട് പൊട്ടല് പൊട്ടല്, പിന്നെ ഡിസ്ക് വിട്ടുപോയി ആശുപത്രിയിൽ ചികിത്സ, ഓപ്പറേഷനേ ഉള്ളൂ, ഇനി ചികിത്സ തീർന്നു. അപ്പൊ ഇന്ന് ഫ്രീ ആയിട്ട് ഒട്ടിച്ചു തരിക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിടുന്നത്, വിടുന്ന നട്ടല് പൊട്ടല്. ഹല്ലേലൂയ. 8 വർഷം കൊണ്ട് ഒട്ടും തന്നെ നടക്കുവോ? നടക്കാൻ ചെറുതായിട്ട് നടക്കാം, ഇപ്പോഴും ഒരു ഇടയ്ക്ക് വന്നു ചെറുതായിട്ട്. ഞാൻ ധ്യാനത്തിനൊക്കെ വരും. കർത്താവ് നിങ്ങളെ തൊടുക, ഇരുന്നാ പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ല. എഴുന്നേറ്റ് കഴിഞ്ഞ കുറെ നേരം കഴിഞ്ഞാലേ നൂന്ന് നിൽക്കാം. നിന്നാ മെല്ലെ നടക്കും, കുറച്ചു നേരം നിൽക്കും, കുറച്ചു നേരം നിൽക്കും, തുടയൊക്കെ പറയും. അപ്പൊ ഇപ്പൊ സൗഖ്യമാകുക. കർത്താവ് നിങ്ങളെ തൊടുക. ഈ അമ്മയെ കർത്താവിൽ നിന്ന് വിടുവിക്കാൻ പ്ലാനുണ്ട്. അമ്മയൊന്ന് കണ്ണു തുറന്ന് എന്നെ നോക്കിക്ക്. അമ്മയൊന്ന് ചിരിക്കാം. അമ്മേ, അമ്മയുടെ നട്ടല് പൊട്ടിയതിനകത്ത് അമ്മ ഭയങ്കര വേദനയിലാണ്. ഇങ്ങോട്ട് വാ. ഈ സ്റ്റെപ്പ് കയറിയൊന്ന് വയ്ക്ക്, ഈ സ്റ്റെപ്പ് കയറിയൊന്ന് വയ്ക്ക്. ആ ആരും പിടിക്കാം. ആ പിന്നെ, ആ പിന്നെ, അതിനെക്കാട്ടി വലിയ സ്റ്റെപ്പാ ഇനി കയറാൻ പോകുന്നത്. ആ തിരിച്ചു പോരെ. നടുവിൽ നിന്ന് സാത്താൻ വിട്ടുപോട്ടെ, വിട്ടുപോട്ടെ, വിട്ടുപോലെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനം, സർപ്പശക്തികൾ, ഇവിടെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞുപോകണം.
ഒരു ശക്തി ഈ അമ്മയെ ദണ്ണിപ്പിച്ചുകൊണ്ടിരിക്കുക. നടുവിൽ നിന്ന് ഇപ്പൊ അത് കാലിലേക്കായി, അത് കാൽമുട്ടിൽ നിന്ന് മാറിപ്പോകും. The blood of Jesus heal. Hallelujah. അടഞ്ഞുപോയ ചെവി ഇന്ന് തുറക്കുക. ഒരു സൗഖ്യം മാത്രമല്ല, ഒരുപിടി സൗഖ്യങ്ങൾ ഇവിടെ നടക്കും. ആ ആന്റിയെ ഇനി ഒന്ന് കണ്ണു തുറന്നേ. ആന്റി അങ്ങോട്ട് നടന്നു പോയിക്ക്. ജീസസ് ഓടിപ്പോയല്ലോ, പോയി ഇരുന്നാട്ട്, ഇരുന്നേച്ച് ഇരുന്നേച്ച് ഒന്ന് എഴുന്നേറ്റ്, പിന്നെ ഇരുന്ന്, പിന്നെ എഴുന്നേറ്റ്, പിന്നെ ഇരുന്ന്, പിന്നെ എഴുന്നേറ്റ്, പിന്നെ ഇരുന്ന്. ജീസസ് എഴുന്നേറ്റ്. നട്ടല്ലേ അമ്മേ, അമ്മേ നട്ടല് പൊട്ടിയെന്ന് പറഞ്ഞിട്ട് ഇപ്പം കുഴപ്പമുണ്ടോ നട്ടലിന്? വേദന ഇല്ല. ഇന്ന് ഈ അമ്മ ഇവിടെ സ്നാനപ്പെടാൻ വന്ന്, അതിന് മുമ്പേ കർത്താവ് സൗഖ്യമാക്കിയ. ഇന്ന് ദൈവവചനം കേട്ടപ്പോ നിങ്ങൾക്ക് തന്നെ ഒരു പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഉണ്ടായല്ലോ. ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്, നിങ്ങളുടെ രണ്ട് കൈ ഒന്ന് ചേർത്ത് പിടിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ലവ് യു ജീസസ്, ലവ് യു ഫാദർ. ഞങ്ങളുടെ കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗമുള്ള ഭാഗത്ത് യേശുവിൻ്റെ കൈ ഇപ്പോൾ വെക്കണം. അവരുടെ കടബാധ്യതയുള്ള മേഖലയിൽ യേശുവിൻ്റെ സ്പർശനം ഉണ്ടാകണം. അവരുടെ കുടുംബത്തിലെ ശാപങ്ങൾ മാറിപ്പോകണം. വിട്ടുമാറാത്ത രോഗങ്ങൾ നീങ്ങിപ്പോകണം. ബാധ പോലെ ഇവരുടെ കുടുംബത്തെ പിന്തുടരുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികളും പ്രാർത്ഥനയിൽ ഒഴിഞ്ഞു പോകട്ടെന്ന് പ്രാർത്ഥിക്കുക. വെളിച്ചത്തിൻ്റെ പ്രഭുവായ ക്രിസ്തുവേ, ആ വീടിനെ വെളിച്ചം കൊണ്ട് നിറയ്ക്കണമേ, ആ വ്യക്തിയെ വെളിച്ചം കൊണ്ട് നിറയ്ക്കണമേ. തിരുസാന്നിധ്യം കൊണ്ട് നിറച്ചാട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ ഇവരും ഇവരുടെ കുടുംബവും ഇവരുടെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ പ്രയർ ടീം പ്രാർത്ഥിക്കാൻ റെഡിയാണ്. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. ഈ ശുശ്രൂഷയെ സഹായിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? പ്രാർത്ഥിച്ച് സഹായിക്കാം. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ജീസസ് വോയിസിൻ്റെ ടി വി മിനിസ്ട്രിയെ നിങ്ങൾക്ക് സഹായിക്കാം. നിങ്ങൾ കൊടുക്കുന്നത് ദൈവരാജ്യത്തിൽ വിലയേറിയതാണ്. നിങ്ങൾ ഞങ്ങളെ വിളിക്കുക. താഴെ കാണുന്ന അഡ്രസ്സുകളിൽ നിങ്ങളുടെ ടൈത്ത്, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ, നിങ്ങളുടെ ഓഹരി അയച്ചു തരിക. ദൈവരാജ്യം വളരട്ടെ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായി ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ, ഹല്ലേലൂയാ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം കളയാതെ നമുക്ക് അനേകരെ ദൈവവചനം കേൾപ്പിക്കാൻ ഇടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആകാശത്തിലെ കിളിവാതിൽ തുറന്ന സ്ഥലം പോരാതെ വരുമ്പോഴും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.